എനിക്ക് എൻ്റെ ഒരാഗ്രഹമുണ്ട്, എൻ്റെ വീട്ടിൽ സോസ്കോപ്പി വന്നു എന്നുള്ള, സോസ്കോപ്പിനെ എനിക്ക് കാണണമെന്നും ഒരു ഇതുണ്ട്. നമസ്കാരം. ആരെയും വേദനിപ്പിക്കുന്ന എന്നാൽ സമൂഹത്തിന് മാതൃകയാവുന്ന ഒരു വാർത്ത സമർപ്പിക്കുന്നു. ആക്രിപെറുക്കിയും കൂലിപ്പണി ചെയ്തുമൊക്കെ പണം സമാഹരിച്ച് സമൂഹത്തിൽ ദുരിതവും ദുഃഖവും അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന നിരവധി സംഘടനകൾ വാർത്തകളിൽ ഇടം നേടാറുണ്ട്. എന്നാൽ ഇത് വേറിട്ടൊരു വാർത്ത. പാത്രം കഴുകിയും വീട്ടുവേല ചെയ്തും തനിക്ക് കിട്ടുന്ന പെൻഷനും ഉപയോഗിച്ച് സമൂഹത്തിൽ ദുരിതവും ദുഃഖവും പ്രയാസവുമൊക്കെ അനുഭവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്ന നിർധനയായ ഒരു വീട്ടമ്മയെ പരിചയപ്പെടാം. ചേർത്തല പോറ്റിക്കവലയ്ക്ക് സമീപത്തുള്ള കോളനിയിലെ വത്സല. എന്താണ് പാവങ്ങളോടും അതേപോലെ തന്നെ ഈ ദുരിതവും വിഷമവും സങ്കടവും ഒക്കെ അനുഭവിക്കുന്ന ജനങ്ങളോട് ഇത്രയൊരു കാരുണ്യവും സ്നേഹവും കാണിക്കാൻ ഒരു വഴിയൊരുക്കി? എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ആരെ കണ്ടാലും അവർക്ക് പൈസ കൊടുത്ത് സഹായിക്കണം, ഞാൻ മരിച്ചു പോയാലും എൻ്റെ ഇതിൽ നീ തന്നെ എല്ലാം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് എല്ലാവരെയും കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടുമാണ്. അപ്പം ഞാൻ അതുമാരെ ചെയ്തോളാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എറണാകുളം, ചേർത്തല, അർത്തുങ്കൽ ഭാഗങ്ങളിലെല്ലാം ഈ പ്രൈവറ്റ് ബസ്സുകളിൽ ഈ പാട്ടുപാടി ജീവിച്ചിരുന്ന ഒരു പാവം അന്ധനായ ഒരു ഗായകൻ മണിച്ചേട്ടൻ. മണിച്ചേട്ടനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയതിന് ശേഷം മണിച്ചേട്ടൻ്റെ ഓർമ്മദിനത്തിലാണോ ഇതെല്ലാം ചെയ്യുന്നത്? അതെ, എല്ലാം ഓർമ്മയോടെ ഞാൻ ചെയ്തു കൊടുക്കുന്നത്. ഞാൻ പുള്ളിനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് പറയും, ഞാൻ തൻ്റെ ഓർമ്മയ്ക്കകത്ത് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് വേണ്ടി പുള്ളി എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. ഞാൻ എവിടെ പോയാലും ഞാൻ 4 മണിക്ക് വെളുപ്പിന് ഇവിടെ നിന്ന് പോകും, രാത്രിയാകുമ്പോൾ കയറി വരും ഞാൻ. കാരണം എൻ്റെ ഇതിനു വേണ്ടി ഞാൻ ആർക്കെങ്കിലും സഹായിക്കണമല്ല. അപ്പോൾ കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് ആർക്കെങ്കിലൊക്കെ വീട്ടിൽ കൊണ്ടുവരില്ല, ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കും. എല്ലാ വർഷവും കൊടുക്കുക, എല്ലാ മാസവും കൊടുക്കുക? എല്ലാ വർഷം. ഈ അനാഥാലയത്തിലാണോ? ആ, ഇവിടെ ഈ വൃദ്ധസദനത്തിൽ കൊടുക്കണമെന്ന് അങ്ങനെ ഇപ്പോൾ ഇനി ഈ ഡിസംബറിൽ കൊടുക്കാൻ പോയിരുന്നു. ഈ കോവിഡ് കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ഈ അടുത്തുള്ള കുറേ ആൾക്കാർക്ക്, പാവങ്ങൾക്ക് അരി കിറ്റ് വിതരണം ചെയ്തിരുന്നില്ല. ഈ ഓണത്തിന്, അടുത്ത ഓണത്തിനല്ല, അടുത്ത കൊല്ലം ജൂൺ മാസത്തിൽ ഞാൻ കൊടുക്കുന്നുണ്ട് വീണ്ടും. അപ്പോൾ ഇത് വൃദ്ധസദനത്തിലോട്ട് വാക്ക് പറഞ്ഞിരിക്കുകയാണ്. അവരുടെ കൂടെ ഇരുന്നുകൊണ്ട് ഉണ്ണാനും ഞങ്ങളെല്ലാവരും കൂടി, എൻ്റെ മരുമോനും മകളും എല്ലാവരും കൂടി ഉണ്ണാനും കൂടിയാണ് ഞാൻ പോണത്. ഒരു പക്ഷേ പത്സല ചേച്ചിയുടെ ജീവിതത്തിൽ അച്ഛനോ അമ്മയോ ആരാണെന്ന് അറിയാതെ അനാഥാലയത്തിന് മുന്നിൽ, അതിൻ്റെ ഒരു ദുഃഖത്തിലാണ് ഞാൻ ഇതെല്ലാം ഞാൻ ചെയ്യുന്നത്. എന്നെ പോലെ മറ്റുള്ള ആൾക്കാർക്ക് ഇതുപോലെ ഈ അനുഭവം വന്നേക്കരുത് എന്നാണ് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഒരു പക്ഷേ കയ്യിൽ പൈസ ഉണ്ടായിട്ടും മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന നിരവധി പേർ നമ്മുടെ സമൂഹത്തിലൂടെ, അങ്ങനെ ഈ കണ്ണീരിൽ കുതിർന്ന ഒരു വാർത്തയായി മാറുകയാണ് മത്സര ചേച്ചിയുടെ ജീവിതം. മത്സര ചേച്ചിക്ക് വലിയ ഈ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകൾ എന്താണുള്ളത്? അപ്പോൾ എനിക്ക് സാറിനെ പോകണമെന്ന് ഒന്നും കൂടി താല്പര്യമുണ്ട്. പക്ഷേ 12 വയസ്സ് കൂട്ടി വെച്ചേക്കണമായിരുന്നു, എനിക്ക് താല്പര്യമില്ല. കാരണം അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി മറ്റുള്ള അനാഥാലയത്തിലോട്ട് അഴക്കണമെന്നാണ് എൻ്റെ ഇത്. ഇപ്പോൾ മത്സല ചേച്ചി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാത്രം കഴുകിയും അടുക്കള പണിയെല്ലാം ചെയ്ത് കിട്ടുന്ന ഒരു വരുമാനം 10-2000 രൂപയോളം കിട്ടുമെന്ന് കരുതുന്നു. പിന്നെ പെൻഷനും കിട്ടുന്നുണ്ട്. ആ ഇത്രയും പണം ഉപയോഗിച്ചാണോ ഇതെല്ലാം ചെയ്യുന്നത്? അതെ അതെ, എല്ലാം. ഇപ്പോൾ ഈ ഒരു വീട്ടിൽ 500 രൂപ കിട്ടും, പിന്നെ ഒരു വീട്ടിൽ 1500 രൂപ കിട്ടും. ഇവിടെ ഈ പള്ളിക്കാല 1500 രൂപ തരുള്ളൂ. അപ്പോൾ അതും പറ്റുന്നുണ്ട്, ഈ പെൻഷൻ കാശും പറ്റുന്നുണ്ട്. അങ്ങനെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യണമെന്നാണ്. ഈ മണിച്ചേട്ടനെ എങ്ങനെയാണ് മത്സര ചേച്ചി പരിചയപ്പെട്ടത്? പരിചയപ്പെട്ടത് പുള്ളി എൻ്റെ നാട്ടിൽ ഫോർട്ട് കൊച്ചിയിൽ വന്ന്, അങ്ങനെ പുള്ളിയുടെ മിത്രങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അവർ അവരുടെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ പറഞ്ഞ്, ഞാൻ ഒരാളെ മുട്ടിച്ചു തരാം, അയാളുടെ കൂടെ ചെന്ന മോക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവും, ഒരു വീടുമായിട്ട് ഉണ്ടാവും. ഇപ്പോൾ ഇങ്ങനെ ഓരോ വീടുകളിൽ പാത്രം കഴി ജീവിക്കുന്നതായിരുന്നു. അവരെൻ്റെ മേത്ത് ചൂടുള്ള ഒഴിക്കുക, അങ്ങനെ രക്ഷപ്പെട്ടതാണ് പുള്ളിയുടെ കൂടെ. പുള്ളിയുടെ കൂടെ വന്ന് ഇത്രയും വർഷങ്ങളിൽ ഇപ്പോൾ അവിടെ ബ്ലൗസ് ഇട്ടുകൊണ്ട് ഞാനിവിടെ വന്നു. എത്ര വയസ്സിൽ വന്നു? ഞാനൊരു 10-18 വയസ്സുണ്ട്. അന്നേരം വന്ന് പിന്നെ പുള്ളിയുടെ കൂടെ അങ്ങോളം ഞാൻ ജീവിച്ച്, അങ്ങനെ 4 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾ ജനിച്ച്, അങ്ങനെ ആ മകളെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തണമെന്ന് പുള്ളിക്ക് ആശ ഉണ്ടായിരുന്നു. പക്ഷേ അതിക്ക് മുമ്പ് പുള്ളി ആ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് പുള്ളിക്ക് ആ കാശ് കൊണ്ട് എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും തിന്നണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല ജോലി കിട്ടാണ്ട്. അങ്ങനെ ഈ പൊറ്റിക്കവലയ്ക്ക് സമീപത്തുള്ള ഈ കോളനിയിലെ 4 സെൻറ്റ് വീട്ടിൽ ഒറ്റയ്ക്കാണ് കഴിയുന്നത്? ഒറ്റയ്ക്കാണ് കഴിയുന്നത്. പിന്നെ എനിക്ക് എൻ്റെ ഈ വീട് എന്ന് വെച്ചാൽ, ഞാൻ പുള്ളി ആശുപത്രി കിടക്കുമ്പോഴാണ് ഇത് കോൺട്രാക്ട് ചെയ്ത് ചെയ്തത്. പക്ഷേ ഞാൻ അതിനുള്ള ഇതൊന്നും അതിൻ്റെ അകത്തൊന്നും ചെയ്തിട്ടില്ല, നിറച്ച് പോതുവാണ്. ഈ വീട് എനിക്ക് ഇന്ന് ശരിയാക്കി കിട്ടണമെന്ന്
ഞാൻ അപേക്ഷിക്കുകയാണ്. എൻ്റെ ഒരു ആഗ്രഹമാണ്, ഞാൻ മരിക്കുന്ന മുമ്പ് എനിക്ക് നല്ലൊരു വീട്ടിൽ കിടന്ന് ഉറങ്ങണമെന്ന് ഉള്ള ഒരു ഇതാണ്. അത്രയൊക്കെ ആഗ്രഹം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് കിട്ടുന്ന പൈസ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നത്? അത് അന്നേരം എൻ്റെ ഭർത്താവിൻ്റെ ഒരിതിന് എൻ്റെ ഭർത്താവ് നാട്ടുകാരുടെ ഒന്ന് കൈനീട്ടി മേടിക്കണം എന്നാണ്. അപ്പം ഞാനും അതുപോലെ അത് ചെയ്തില്ലെങ്കിൽ നാളൊരു കാലത്ത് ഞാൻ മരിക്കുമ്പോൾ എനിക്ക് അത് ഒരു പ്രയാസമാണ്. പുള്ളി ഒറ്റക്ക് കിടക്കുമ്പോഴത്തേക്കും പുള്ളിയുടെ ഒരു ജീവിതം അത് എനിക്ക് വരല്ല എന്നാണ് എൻ്റെ ഇത്. കാരണം പുള്ളിനെ പോലെ ഞാനും ആയിക്കഴിഞ്ഞാൽ എനിക്ക് മക്കളും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല എന്നെ നോക്കാനും. മകൾക്കൊരു ജോലി കിട്ടിയാലല്ലേ എനിക്ക് അതിൻ്റെയുള്ള ആഹാരങ്ങൾ മേടിച്ച് കഴിക്കാൻ പറ്റില്ല. ഇന്നലെ രാത്രി ഞാൻ പോയിട്ടുണ്ടെന്ന് അവളെ കാണാൻ ഒന്നും കൊടുക്കാനുണ്ടായില്ല. 200 രൂപ എൻ്റെ കയ്യിൽ ഉണ്ടായില്ല, അത് കൊടുത്തിട്ട് കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പോകുന്നു. ഒന്നും മേടിച്ച് കൊടുക്കാനൊന്നുമില്ല, കാശൊന്നും ഇല്ലായിരുന്നു. എനിക്ക് കാശുള്ളത് ഞാൻ പണിസ്ഥലത്തേക്ക് വെച്ചൊക്കെയാണ് അവർക്ക് വൃത്തസമയത്തിലോട്ട് ആഹാരം കൊടുക്കാൻ. അതിൻ്റെ ആ വിഷമത്തിൽ മാത്രമല്ല, എനിക്ക് എപ്പോഴും അവരുടെ കൂടെ തന്നെ നിൽക്കണമെന്നാണ് എൻ്റെ താല്പര്യം. ഇവിടെ നിൽക്കണ്ടെന്നാണ് എനിക്ക് താല്പര്യം. എപ്പോഴും എനിക്ക് വൃത്തസമയത്തിൽ കഴിയണം, അങ്ങനെയുള്ളൊരു ചിന്തയിലാണ് ഞാൻ. തീർച്ചയായും മണിച്ചേട്ടൻ്റെ ജീവിതവും ഒരു ദുരന്ത കഥയാണല്ലോ. ആ മണിച്ചേട്ടനെ കുടുംബം നമുക്കറിയാം, കണ്ണു നിറയുന്ന വാർത്തകളാണ്. ആ കുടുംബത്തിലെല്ലാവരും എല്ലാവരും സഹായിക്കുന്നതാണ് പുള്ളി. എല്ലാവരെയും ആരെ കണ്ടാലും പുള്ളി എന്തെങ്കിലും മേടിച്ച് കൊടുക്കാണ്ട് പുള്ളി വീട്ടിൽ വരില്ല. എല്ലാവർക്കും ധർമ്മക്കാർക്കാണെങ്കിലും പൈസ ഇട്ട് കൊടുത്തിട്ടേ പുള്ളി വീട്ടിൽ വരുള്ളൂ. മറ്റുള്ളവൻ്റെ മുമ്പിൽ കൈനീട്ടി വാങ്ങുന്ന പൈസ വേദന അനുഭവിക്കുന്നവർക്ക് കൊടുക്കും. അപ്പോൾ പുള്ളി മരിക്കുന്ന മുമ്പ് എന്നോട് പറഞ്ഞു, ഇനി ഞാൻ ഇത്ര ആയില്ലേ, ഇനി എനിക്കൊന്ന് മരിച്ചാൽ മതി, നാണക്കേടാണ്, ഇപ്പോൾ ഇത്ര ആയില്ലേ. ഞാൻ പറഞ്ഞു തനിക്ക് വരാൻ ഞാൻ പോയിക്കോളാം, എനിക്ക് നാണമൊന്നുമില്ല, ഞാൻ പോയിക്കോളാം പാടാൻ വേണ്ടി. എവിടെ വേണമെങ്കിലും ഞാൻ പോയിക്കോളാം, വേണ്ട എൻ്റെ വത്സം എങ്ങും പോകരുത്, എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. മണിച്ചേട്ടൻ വത്സം എന്നാണോ വിളിക്കുന്നത്? വത്സല ചേച്ചി അങ്ങനെ മണിച്ചേട്ടൻ പാടുന്ന പാട്ട് പാടുവോ? മണിച്ചേട്ടനോടൊപ്പം പാട്ട് പാടിയിട്ടുണ്ടോ? പാടിയിട്ടില്ല, എന്നാലും ഒന്നോ രണ്ടോ വരി പുള്ളി പാടുമ്പോഴത്തേക്കും ഞാനങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടി അങ്ങനെ നടക്കും. പാട്ടായിരുന്നു മണിച്ചേട്ടന് കൂടുതൽ ഇഷ്ടം? അതിന്ന് ഞാൻ ഓർക്കുന്നില്ല. കലാഭവൻ മണിയുടെ ഏതോ ഒരു സിനിമയിൽ മണിച്ചേട്ടനെ അങ്ങനെ ഏതൊരു കഥയുണ്ട്. പുള്ളി പോകാൻ പോയതായിരുന്നു അങ്ങനെ. അന്നേരമാണ് പുള്ളിക്ക് ഇങ്ങനെ ഒരു അബദ്ധം വന്ന്, കാലിൽ സെപ്റ്റിക്കായി, ഇങ്ങനെ പൊട്ടി ഒഴുകാൻ തുടങ്ങിയത്. പുള്ളിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ മരിക്കണക്ക് മുമ്പ് എനിക്ക് നിന്റെ കൂടെ ഒന്നും കൂടി കഴിയണമെന്ന് ഉള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിഷമം മത്സരിച്ചു അവശേഷിക്കുകയാണ്. അന്ന് മുതലാണ് എനിക്ക് പുള്ളി ഭയങ്കര ഒരു സങ്കടം. പുള്ളി എന്നെ വിട്ട് പോയില്ല എന്നോർത്തുകൊണ്ട് അങ്ങനെ തന്നെ ഒറ്റക്കിരുന്ന് ഞങ്ങൾക്ക് അറിയുകയും ചെയ്യും. പിന്നെ ആ പ്രാർത്ഥനയോടെ ആ വിഷമങ്ങൾ മാറിക്കിട്ടും. എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ മകളോടും പറഞ്ഞു, ഞാൻ വൃത്തസമയത്തിൽ തന്നെ പോകുള്ളൂ അടി, കാരണം എന്നെ വിളിച്ചിട്ടുണ്ട് അവർ തൃപ്പന്തറയിൽ, ഞാൻ അങ്ങോട്ട് തന്നെ പോകുള്ളൂ, എനിക്ക് അത് മതിയടി, എനിക്ക് ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഒന്നത് വീട്ടിൽ ഇതിനകത്ത് പാമ്പൊക്കെ ഉള്ളതാണ്, അതിനകത്ത് കിടക്കാൻ തന്നെ വഴിയാണ്. രാത്രി ഭയങ്കര സ്വരമൊക്കെ ഇതിനകത്ത്. പക്ഷേ എന്നാലും ഞാൻ 4 മണിക്ക് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ പോകാതിരിക്കില്ല. മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയിൽ, പോയിട്ട് ഒരു തിരുവടി ഞാൻ കയറി വന്ന ഉടനെ കിടന്നുറങ്ങും. അത് ഈ വൃദ്ധസദനത്തിലോട്ട് പൈസ കൊടുക്കാനാണോ, അതോ സമൂഹത്തിൽ ഓണവും അതേപോലെ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ വിഷമം അനുഭവിക്കുന്നവർക്ക് അരി കൊടുക്കാനാണോ? അങ്ങനെ പോകാൻ വേണ്ടി, അങ്ങനെ കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത്. അങ്ങനെ കൊടുത്താലും നമുക്ക് നാളൊരു കാലത്ത് നമ്മൾ മരിക്കുമ്പോൾ സ്വർഗത്തിലോട്ട് നമ്മളെ വിളിക്കുള്ളൂ. അത് കാരണമാണ് ഞാൻ പിന്നെ അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ വീട്ടിൽ സുരസ്കോപി വന്നു എന്നുള്ള ഒരു സുരസ്കോപിനെ എനിക്ക് കാണണമെന്ന് ഒരു ഇതുണ്ട്. അതൊന്ന് സഹായിച്ചു തന്നാൽ. എന്തുകൊണ്ടത്? അത് എന്ന് വെച്ചാൽ പുള്ളിയുടെ മകൾ മരിച്ച അന്ന് മുതലോട്ട് അപ്പം എനിക്ക് എൻ്റെ മകൾ ജനിക്കണമുള്ളായിരുന്നു. ആ സമയത്തായിരുന്നു പുള്ളിയുടെ മകൾ മരിക്കുന്നത്. അപ്പോഴൊന്ന് ഇത്തരം ബോധമൊന്നും എനിക്ക് ഇല്ല. പുള്ളിയുടെ കൂടെ വന്നാലും ബോധമൊന്നുമില്ല. പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരുവിധം ഞാൻ ജ്യോതിഷൻ്റെ കൂടെ നടക്കാൻ തുടങ്ങി. പിന്നെ ഒരുവിധം അറിവ് എനിക്ക് വെച്ചത്, മറ്റൊരു പുറത്തോട്ട് പോകില്ല, ആരെങ്കിലും കൂടെ വേണം എന്നുള്ളൊരു പേടിയായിരിക്കും. അത് കാരണം ഒറ്റയ്ക്ക് യാത്ര ചെയ്യില്ല, ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ യാത്ര ചെയ്യുള്ളൂ. ഇപ്പം അതല്ല, ഇപ്പം ഞാൻ ഒന്നോ രണ്ടോ സ്ഥലത്തൊക്കെ ചേർത്തല്ലാതെയൊക്കെ ആണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും, അത് കഴിഞ്ഞാൽ ഞാൻ പോകില്ല. പിന്നെ ആരെങ്കിലും പോട്ടിക്കലുള്ള ആരെങ്കിലും വണ്ടി ഇതിൽ കയറാൻ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ വണ്ടി കയറുള്ളൂ, അല്ലെങ്കിൽ കയറില്ല, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കും, അല്ലെങ്കിൽ ഓട്ടോക്ക് കൈ കാണിച്ച് ഞാൻ ഇങ്ങോട്ട് പോരും. ഓട്ടോക്കാർക്ക് ചായ കുടിക്കാനുള്ള പൈസയും കൊടുക്കും. ചേട്ടൻ ഇത് ബാക്കി വെച്ചേക്ക്, ചേട്ടൻ ചായ കുടിച്ചോളാൻ പറയും. ഈ ദുരിതപൂർണമായ ജീവിതം നയിച്ച മണിച്ചേട്ടൻ നിരവധി പാട്ടുകളിലൂടെയാണ് ഈ കാഴ്ചക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. വരലരുടെയും മനസ്സലിയിപ്പിക്കുന്ന ഒരുപാട് പാട്ടുകൾ. ഒരുപക്ഷെ 18 വയസ്സിൽ മണിച്ചേട്ടൻ്റെ കൂടെ കൂടിയ വത്സല ചേച്ചിക്കും ആ പാട്ടിൻ്റെ പാടാൻ അറിയില്ലെങ്കിൽ കുറച്ചൊക്കെ അറിയാമെന്ന് മനസ്സിലായി. മണിച്ചേട്ടൻ ഉപയോഗിച്ചിരുന്ന ആ ഉപകരണങ്ങളാണ്, പാട്ട് പാടാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണം ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് വത്സല ചേച്ചി. ഏതെങ്കിലും മണിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി 2 വരി പാടാം. ഓ
വത്സല ചേച്ചിക്ക് എന്നും താങ്ങും തണലും തുണയുമായി നിൽക്കുന്ന ഒരാളുണ്ട്. എപ്പോഴും പ്രേരണയായി പ്രചോദനമായി നിൽക്കുന്ന ആളാണ് ജോളിയാണ്, സമീപവാസിയാണ്. ആ ജോളി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. അതല്ല, പിന്നെ ഞാൻ ഈ വത്സല ചേച്ചിയുടെ കാര്യം, അവർ എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ അടുക്കലേ വന്ന് ചോദിച്ച് അവർ സംസാരിക്കണം. കാരണം എന്ത് കാര്യമാണെങ്കിലും ഒന്ന് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് പുറം ലോകം അറിയിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള. അപ്പം ഞാൻ പറഞ്ഞ് നമുക്കെന്നാൽ അതിനെക്കുറിച്ച് നമുക്ക് ആലോചിച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നമ്മുടെ കോവിഡ് കാല സമയത്ത് 36 പേർക്കാണ് ഒരു പക്ഷി കിറ്റ് കൊടുത്ത് സഹായിച്ചതാണ്. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർ വളരെ പരിമിതമായിരിക്കും. കാരണം സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട ആൾക്കാർ വരെ പാവങ്ങളെ സഹായിക്കുന്നതിൽ വിമുഖത കാണിക്കുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായും മറ്റുള്ളവരുടെ വീട്ടിൽ പണി ചെയ്ത്, കൂലിവേല ചെയ്ത്, അടുക്കളപ്പണി ചെയ്ത്, പാത്രം കഴുകി, അതിൽ നിന്ന് കിട്ടുന്ന പണം ഭർത്താവിൻ്റെ, മണിച്ചേട്ടൻ്റെ ഓർമ്മയ്ക്കായി ഈ അനാഥ മന്ദിരങ്ങൾക്ക് നൽകുക, സമീപ തൻ്റെ ജീവിത ദുരിതങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുക, അതിനെ അങ്ങനെ കാണുന്നു ജോളി? അത് എനിക്കും ശരിക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഉള്ളവർ ചെയ്യുന്നില്ല, അപ്പോൾ ഇല്ലാത്തവർ ആ ഒരു ചേച്ചി എന്താ വെച്ചാൽ ഒരു 3 വീട്ടിലോളം ജോലിക്ക് പോയി ഒരു അവർക്ക് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല. കാരണം ഉള്ളവരാ നമുക്ക് അതിൻ്റെ നമുക്ക് സഹായിക്കാനായിട്ട് മുന്നിൽ വരുന്നില്ല. ഇതൊരു മാതൃകയായിട്ടാണ് കഴിഞ്ഞ കോവിഡ് കാലത്ത് സഹായിച്ചിരിക്കണം. 10-36 പേർക്കോളം പക്ഷെ കിറ്റ് കൊടുത്തെന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു അതുകൊണ്ട് അവസാനിക്കുന്നില്ല, ഇനിയും തുടരാൻ തീരുമാനമാണല്ലോ. ആ അതന്നെ. ഇപ്പം ഇനി ഓണത്തിന് ഇപ്പോൾ ഇനി എന്താ പറയുക, ഡ്രസ്സ് കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞ് ആദ്യമേ വീടൊന്ന് റെഡിയാക്ക്, അത് കഴിഞ്ഞ് നമുക്ക് ഡ്രസ്സ് കൊടുക്കുന്ന കാര്യമൊക്കെ നമുക്ക് ആലോചിക്കാന്നൊക്കെ പറഞ്ഞിരിക്കണം. ഈ സമൂഹത്തിലെ ജനങ്ങളെ സംഘടിപ്പിച്ച് തീർച്ചയായും ഈ മത്സര ചേച്ചിയെ പോലെ ഇപ്പം ജീവിത ദുരിതം എന്ന് പറഞ്ഞാൽ ഒന്ന് കയറി കിടക്കാൻ സുരക്ഷിതമായ ഒരു ഇടം പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മത്സര ചേച്ചിക്ക് സുരക്ഷിതമായൊരു സ്ഥലം ഒരുക്കുക, വീടൊരുക്കുക, അല്ല സുരക്ഷ കൊടുക്കുക, അത് കൂടി ഈ സമൂഹത്തിന് ഉത്തരവാദിത്വം ഇല്ലേ? അത് ശരിക്കും ഉണ്ട്, പൂർണ്ണമായിട്ടുണ്ട്. കാരണം ഇത് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കൊടുത്ത ഒരു വീടാണ്. അതിൻ്റെ പുറത്തും തീർത്തും അതിൻ്റെ വർക്ക് തീർന്നിട്ടില്ല. കാരണം പിന്നെ ഇനി മുറിക്കകത്തൊക്കെ തേക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിടക്കണം. ഞാൻ അത് ഞാൻ ആലോചിക്കണം, മൊത്തം വീടൊക്കെ മൊത്തം പൊട്ടി പൊളിഞ്ഞാൽ കിടക്കണം അതിൻ്റെ ആ മറ്റേ ഗ്രൗണ്ടൊക്കെ. അപ്പോൾ ഞാൻ അത് ഞാൻ ചിന്തിക്കണം. അത് നമുക്ക് ശരിക്കും എന്താ വെച്ചാൽ സമൂഹം അത് ഏറ്റെടുത്തിട്ട് ഇവരെ ഈ എന്താ പറയുക, അവർ മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാവുന്നുണ്ട്. അത് കൂടാതെ ഈ അവരുടെ വീടും കൂടി ഒന്ന് ചെയ്യാനുള്ളൊരു സന്മനസ് കാണിച്ച് രംഗത്തേക്ക് വന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. സമൂഹം സ്വാർത്ഥത നിറഞ്ഞ ജീവിതത്തിൽ വത്സല ചേച്ചിയെപ്പോലുള്ളവർ അക്ഷരാർത്ഥത്തിൽ മാതൃകയാണ്. സമാനതകളില്ലാത്ത വിശാലമായ ബോധത്തിൻ്റെ, ചിന്തയുടെ, പ്രവൃത്തിയുടെ ജീവിത മാതൃക. അഭിമാനിക്കാം ചേർത്തലക്കാർക്ക്. ന്യൂസ് ടൈം ബിൻ മീഡിയ ചേർത്തല.